ദൈവം, എനിക്ക് ജീവിതം മടുത്തു. എന്റെ ഭർത്താവ് കൂടെയില്ലാത്ത ഒരു നിമിഷം പോലും എനിക്കിനി ജീവിതം വേണ്ട. എന്റെ ഭർത്താവിന് എന്നെ വേണ്ടെങ്കിൽ എനിക്കെന്റെ ജീവനും വേണ്ട. എന്റെ ജീവിതം ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. എന്തൊക്കെയോ പറഞ്ഞു, നിന്നെ ഞാൻ തെറ്റുകാരിയായി കണ്ടു. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അഴകി, മാപ്പ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. എന്നിട്ട് എന്റെ എന്നെ ഇറക്കി വിട്ടു. നീ പാല് ചൊരിഞ്ഞത് എവിടെയാണെന്ന് ഞാൻ കണ്ടു. നിന്റെ ദൈവത്തിനെ ഞാൻ കണ്ടു. ഞാൻ അവിടുന്ന് വരുന്നേ. വഴിയിൽ ഒരു യോഗിയെ യോഗിനിയെയും ഞാൻ കണ്ടു. അവരാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എന്നെ അവിടെ എത്തിച്ചതും അവര് തന്നെയാ. അത് സാക്ഷാൽ പരമേശ്വരനാ, പാർവതി ദേവിയും. അതെ, നിന്റെ ഭക്തിയാണ് എന്നെയും നിന്നെയും കാത്തത്. എനിക്ക് നിന്നെ ഒരു സംശയവുമില്ല. അഴകി, നീ എന്റെ പെണ്ണ, എന്റെ മാത്രം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നിന്റെ പരമേശ്വരൻ, നിന്റെ ദൈവം, നീ നിത്യേന അഭിഷേകം നടത്തുന്ന ദൈവം. എത്ര തന്നെ പരീക്ഷിച്ചാലും അവസാനം മഹാദേവൻ കണ്ണു തുറക്കും. മഹാദേവ, അടിയന്റെ തെറ്റുകൾ പൊറുക്കണേ. അടിയൻ ഇനി അഴകിയെ ഒരു കാലത്തും വേദനിപ്പിക്കില്ല, ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കില്ല. അഴകി, എന്റെ ദൈവത്തെ പൂജിച്ചോളൂ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, ഏതെല്ലാം രൂപത്തിൽ എന്റെ മുന്നിൽ വന്നു, എത്രയോ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. കാത്തോണേ മഹാദേവ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പരപുരുഷ സംസർഗത്തിന്റെ പേരിൽ പുറത്താക്കിയവളെ തിരിച്ചു കൊണ്ടുവന്നതായി തെറ്റ്, അതിന്റെ കൂടെ പൂജ നടത്തുക കൂടി ചെയ്താലോ? എന്താ ശിക്ഷയെന്ന് അറിയോ തേയ്ക്ക്? കൊല്ലണം തമ്പുരാട്ടി. ദേവാദി ദേവകളെ മുഴുവൻ അപമാനിച്ചിരിക്കുകയല്ലേ, അതിൽ കുറഞ്ഞ എന്ത് ശിക്ഷയാ കൊടുക്കുന്നത്? അഹങ്കാരിയാണ് ഇവൾ, കടുത്ത അഹങ്കാരി. പൂജ ചെയ്ത ശുഗനും അഴകിയും ചാകേണ്ടവർ തന്നെയാണ്. തമ്പുരാട്ടി, വേണ്ട, നാട്ടാചാരങ്ങൾ ലംഘിക്കുന്ന ആരെയും വെറുതെ വിടാൻ സാധിക്കില്ല. തേയ്ക്കും തേയുടെ മകനും മരുമകൾക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ നടക്കണം. മാപ്പാക്കണം തമ്പുരാട്ടി. മാപ്പോ? ദൈവങ്ങളെ തൊട്ടതിനും പൂജ നടത്തിയതിനും മാപ്പോ? നിന്റെ മരുമകൾ നിന്റെ കുടുംബത്തിന് ഇല്ലായ്മ ചെയ്യാൻ കാരണക്കാരിയായിരിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞത് ഒന്നുമില്ല നിങ്ങൾക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി പറയുന്നത് എന്തു വേണമെങ്കിലും ഞാൻ അനുസരിക്കും. കൊല്ലരുത്. ശരി, നാം പറഞ്ഞത് പലതും നീ അനുസരിച്ചിട്ടുണ്ട്. തേയുടെ അപേക്ഷ ചെവി കൊള്ളാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മൂന്നു പേർക്കും ഒരുമിച്ച് വധശിക്ഷ എന്നുള്ളത് നാം ഇളവ് ചെയ്യാം. പക്ഷേ ഒരാൾ മരിക്കണം. മകനും മരുമകൾക്കും വേണ്ടി
നീ മരിക്കാൻ തയ്യാറാണോ തേയ്? അടിയനെ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല തമ്പുരാട്ടി, അടിയനെ കൊല്ലരുത്. എങ്കിൽ തെറ്റിന് കൂട്ടുനിന്ന നിന്റെ മകനെ തൂക്കിലേറ്റ. അയ്യോ, എന്റെ മകൻ, അവനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും തമ്പുരാട്ടി? അവനെ ഒന്നും ചെയ്യരുതേ. അപ്പ പിന്നെ ശേഷിക്കുന്നത് നിന്റെ മരുമകൾ മാത്രമാണ്. നിന്റെയും നിന്റെ മകന്റെയും ജീവൻ രക്ഷിക്കാൻ, അവളുടെ ജീവൻ എടുക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണോ? തയ്യാറാണ് തമ്പുരാട്ടി. ഇത് മഹാദേവന്റെ പ്രസാദമാണെന്നും പറഞ്ഞ് നീ അവളെ ഊട്ടിക്കണം. അതോടെ അവളുടെ കഥ കഴിയും. നീയും നിന്റെ മകനും എന്നേക്കുമായി ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. മുൻപ് പരാജയപ്പെട്ടതുപോലെ ഇത്തവണയും നീ പരാജയപ്പെട്ടാൽ ഓർത്തോളൂ, മരണം നിനക്കും നിന്റെ മകനും ഒരുമിച്ച് നടക്കും. ഇല്ല തമ്പുരാട്ടി, ഇത് ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചോളാം. എനിക്കും എന്റെ മോനും ജീവിക്കണം. എങ്കിൽ ചെല്ല്, അവള് ചത്തു വിറങ്ങലിച്ചു കിടക്കുമ്പോൾ മാത്രം ഇനി തേയ്ക്ക് എന്റെ മുമ്പിൽ വരാം. താഴ്ന്ന ജാതിക്കാരൻ ദേവനെ തൊട്ടത് പുറം ലോകം അറിയുകയില്ല, ശത്രുവിനെ നിഗ്രഹിക്കുകയും ചെയ്യാം. തമ്പുരാട്ടിയുടെ ബുദ്ധി അപാരം. ഇതോടെ അവളുടെ കഥ കഴിയും. ഒന്നുകിൽ രഹസ്യമായി തേയ് അവളെ കൊല്ലും, അല്ലെങ്കിൽ പരസ്യ വിചാരണയിലൂടെ മൂന്നെണ്ണത്തിനെയും ഞാൻ കൊല്ലും.